കോട്ടയത്ത് വെച്ച് നമ്മുടെ ഒരു സബ്സ്ക്രൈബറിനെ കിട്ടി. നിങ്ങളുടെ പേര്? ആരോൺ. ആരോൺ ഇവിടെ ഉള്ളതാണോ? ഓക്കെ മച്ചാ. ഗൈസ്, നമ്മുടെ ഐഫോണിനകത്തുള്ള ആദ്യത്തെ വ്ലോഗാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഗൈസ്, അവിടെ നമുക്ക് നമ്മൾ എവിടെ നിൽക്കുന്നത്? നമ്മൾ ഏറ്റുമാനൂർ. ഏറ്റുമാനൂരിലുള്ള നല്ലൊരു കിടിലൻ റെസ്റ്റോറൻറ്റിലാണ് നിൽക്കുന്നത്. Hey, what's up, boys? Welcome back to my channel, Action Dude. അപ്പൊ കൂട്ടുകാരെ, ഞാനിപ്പോ നിൽക്കുന്നത് ഞങ്ങളുടെ പാലക്കാടുള്ള ഒരു വീട്ടിലാണ്. ഓക്കെ, ഞങ്ങളുടെ സ്വന്തം വീടൊന്നുമില്ല, അത് ക്രിസ്മസ് വെക്കേഷൻ ബന്ധപ്പെട്ടാണ് ഞങ്ങളിപ്പോൾ പാലക്കാട് നിൽക്കുന്നത്. ഒരാഴ്ചയായിട്ട് ഇനി പാലക്കാടാണ്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മളിങ്ങോട്ട് വരുന്നതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറൊരു മറ്റൊരു പ്രൊജക്ടറിനെ കുറിച്ച് ഒന്നും കൂടി പറയാനാണ്. ആ ഒരു പ്രൊജക്ടറിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. നിരവധി പ്രൊജക്ടറുകൾ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ഞാൻ പരിചയപ്പെടുത്തി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതും ഞങ്ങൾ സ്വന്തമായി നമ്മുടെ വീട്ടിൽ വേണ്ടി കാശ് കൊടുത്ത് മേടിക്കുന്ന പ്രൊജക്ടറുകൾ നമ്മുടെ ഓഡിയൻസിനും കൂടി കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത്. അതാണ് സെബ്രോണിക്സ് പിക്സ പ്ലേ 15. അതാണ് ഞാൻ ഇന്ന് അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത്. ഗൈസ്, നിങ്ങളെല്ലാവരും സിനിമ തിയേറ്ററിൽ സിനിമ കാണാൻ പോകുന്നവരാണ്. അപ്പോൾ സിനിമ തിയേറ്ററിൽ സാധാരണ രണ്ട് സ്ക്രീൻ കാണും, അത് ഒരു സ്ക്രീൻ താഴെയും ഒരു സ്ക്രീൻ മേളിലായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലും ഒരു ഹോം തിയേറ്റർ ഉണ്ടായിരുന്നു, കൊച്ചു ഹോം തിയേറ്ററിന്. എൻ്റെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സിനൊക്കെ അറിയാവുന്നതാണ് നമുക്കൊരു ഹോം തിയേറ്റർ ഉണ്ടെന്ന്. അപ്പം ഞങ്ങളുടെ ഹോം തിയേറ്ററിൻ്റെ സെക്കൻഡ് സ്ക്രീനും കൂടിയുണ്ട്. ആ സെക്കൻഡ് സ്ക്രീനുള്ളത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പാലക്കാടാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കിലോമീറ്റർ ദൂരമുള്ള സ്ഥലത്താണ് ഞങ്ങളുടെ സെക്കൻഡ് സ്ക്രീൻ ഉള്ളത്. അപ്പം നിങ്ങൾക്കിന്ന് നമ്മുടെ സെക്കൻഡ് സ്ക്രീനിലുള്ള പ്രൊജക്ടറും സ്ക്രീന് എന്നിട്ട് സ്പീക്കറും കാര്യങ്ങളൊക്കെയാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം ഇത്രയും കിലോമീറ്റർ അകലെയാണ് സെക്കൻഡ് സ്ക്രീൻ ഉള്ളത്. അതും എൻ്റെ ഡാഡിയാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം വെൽക്കം ടു അവർ സെക്കൻഡ് സ്ക്രീൻ, കാണിച്ചു തരാം. അപ്പം ഈ ഡോറ് തുറക്കണം. ഇത് ഞങ്ങളുടെ ഇവിടെ പാലക്കാട് ഇവിടെ ഒരു റൂമാണ് കേട്ടോ. അപ്പോൾ അതെ, നോക്കൂ, ഇതാണ് സെക്കൻഡ് സ്ക്രീൻ. ഇത് സിൽവർ സ്ക്രീൻ ആണ്. അതും ഇവിടെ പിന്നെ വലിയ ഹോം തിയേറ്റർ സിസ്റ്റം ഒന്നുമില്ല, ജസ്റ്റ് ഇവിടെ ഒരു സ്പീക്കറുണ്ട്. ഇതൊരു കരോക്കെ സ്പീക്കറാണ്. പിന്നെ പ്രൊജക്ടറിലേക്ക് വരാം. ഇതേ പ്രൊജക്ടർ ഇവിടെ ആണ് പ്ലേസ് ആയിരിക്കുന്നത്. ഇവിടെ കുറച്ച് ഇങ്ങനെ കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുകയാണ്. ഇതൊരു റൂമാണ് അതുകൊണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം ഒരു സെറ്റപ്പ്, ഒരു സിമ്പിൾ എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ടാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളും കൂടി ഇവിടെ വന്നപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറും കാര്യങ്ങളും ഇവിടെ ഞങ്ങളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരാഴ്ചത്തേക്ക് ഇത് ഇവിടെ ഇങ്ങനെ ഇരിക്കും, എല്ലാ ലാംഗ്വേജായിട്ടിരിക്കുകയാണ്. സോ ഗൈസ്, ഡോണ്ട് മൈൻഡ് ദാറ്റ്, ഓക്കെ. സോ നമുക്കിത് ഓണാക്കാം. അപ്പോൾ നമ്മുടെ പ്രൊജക്ടർ ഒന്ന് ഓണാക്കി. അപ്പോൾ പ്രൊജക്ടർ ഞാൻ ഓണാക്കി ഇവിടെ വെച്ചപ്പോൾ പെട്ടെന്ന് നമ്മുടെ പാലക്കാടിലെ നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ടെക്നീഷ്യൻ ചേട്ടൻ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നു. എങ്ങനെ ഉണ്ട് ചേട്ടാ? ക്ലാരിറ്റി ആണ് അല്ലേ? അപ്പം സ്ക്രീൻ എങ്ങനെ ഉണ്ട്? അപ്പം ഇത്രയും വെളിച്ചത്തിൽ നമുക്ക് ഇത്ര ഇതായിട്ട് കാണാം. പിന്നെ ഒന്നുകൂടി ഇരുട്ടാകുമ്പോ ഫീല് കിട്ടും. അത് 100% ഗ്യാരണ്ടി ആണ്. ഞാൻ ഗ്യാരണ്ടി പറയാം, 100% ഗ്യാരണ്ടി ആണ്. ഇരുട്ടത്തിന്ന് കാണുമ്പോ അടിപൊളിയില്ല. ഒരു വലിയൊരു ടിവി, സോണിയുടെ ടിവി അടിക്കണമെങ്കിൽ എത്ര രൂപയാവും? നല്ല പൈസ ആവും. അതിനെക്കാട്ടി വലിയ സ്ക്രീനിൽ നമ്മൾ കാണാം. ഇപ്പോഴത്തെ പുതിയ സിനിമ വെച്ചാണ് ഇതോ ജയ ജയ ജയ. അത് ഞങ്ങൾ ഇതിനകത്ത് ഇട്ട് കണ്ടായിരുന്നു. അപ്പൊ ഇതിട്ട് കാണിക്കാം. നല്ല സൗണ്ടുമാണ് പ്രൊജക്ടറിൽ നിന്ന് വരുന്നത്. നല്ല സൗണ്ട് അല്ലേ? ഞാനും അച്ഛനെ പോലെ ഒരു പോരാളി, എനിക്ക് യുദ്ധം ചെയ്യണം. എങ്കിലും
എങ്കിൽ നമുക്ക് തുടങ്ങാം. സിൽവർ സ്ക്രീൻ റിഫ്ലക്ഷൻ ഉണ്ട്. സംഭവം മിസ്സിംഗ് ആയിരുന്നു. പിന്നെ ഇത് നമുക്ക് സൈഡിലേക്ക് വന്ന് നോക്കി, സൈഡിലേക്ക് വന്നിരിക്കുമ്പോ വിസിബിൾ ആണോ? ഒന്നും കാണത്തില്ല. പക്ഷെ നടുക്കോട്ട് വരുമ്പോൾ ഇത് 360 അല്ല, നടുക്കോട്ട് വരുമ്പോ ഫുൾ ബ്രൈറ്റ്നെസ് കാണാൻ പറ്റും. അവതാറിന്റെ ട്രെയിലർ ഇട്ട് കണ്ടപ്പോ എങ്ങനെയുണ്ട്? അത്യാവശ്യം കൊള്ളാം അല്ലേ? അത്യാവശ്യം കൊള്ളാം. പറഞ്ഞില്ല പെർഫെക്റ്റ്ലി. നല്ല ഹൈ ക്വാളിറ്റി അല്ല, എന്നാൽ നല്ല കോസ്റ്റ്ലി. മീഡിയത്തിൽ നിൽക്കുന്നു. അതാണ് അത്ര കട്ടറിയും ചേട്ടാ. പ്രധാനപ്പെട്ട ഒരു വ്യക്തിക്ക് ചെയ്യാം. അപ്പൊ നമ്മുടെ രതീഷ് ഏട്ട കറക്റ്റ് കാര്യം പറഞ്ഞത്, സാധാരണ ഒരു വ്യക്തിക്ക് നമുക്കൊരു വലിയ സ്ക്രീനിൽ അടിപൊളി ഒരു ക്വാളിറ്റി ഇഷ്യൂ ഇല്ലാതെ നമുക്ക് കാണണമെങ്കിൽ നല്ലൊരു പ്രൊജക്ടർ, നല്ല സെപ്രോണിക്സിന്റെ ഇത്. സെപ്രോണിക്സിന്റെ പ്രൊജക്ടർ സെപ്രോണിക്സ് പിക്സ പ്ലേ 15 അടിപൊളിയാണ് കേട്ടോ. സൂപ്പർ. ഐഫോൺ റിയൽമി ചുമ്മാ ഐഫോണ് കോമ്പിടി കേട്ടോ. കണ്ട ഇത് നമ്മുടെ ഐഫോണിന്റെ നോച്ച്, അത് റിയൽമിയുടെ നോച്ച്. ഇതൊരു കോപ്പി നോക്കി. അതെ, ഇവിടേക്ക് നമ്മുടെ ഈ ചേട്ടൻ അജിത്തിന്റെ കൂടെ ഒക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. പൊളി പൊളി. അജിത്തിന്റെ വീട് ഇവിടെ കണ്ടല്ലേ, അടുത്തല്ലേ? പാലക്കാട് ചുമക്കം കഴിഞ്ഞ് അങ്ങോട്ട് വന്നു. കുടുംബശാസ്ത്രത്തിന്റെ അടുത്താണ്. പുള്ളിയുടെ ബന്ധുവിന്റെ വീടാണ്. നമ്മളിന്നല്ലേ അവിടെ വരെ പോയായിരുന്നു കേട്ടോ. എന്തോ ചാന്താഭിഷേകോ? ചാന്താഭിഷേകം. അവിടെ ചാന്താഭിഷേകത്തിന് വേണ്ടി നമ്മൾ ഇന്നലെ പോയായിരുന്നു. അതിന്റെ ബ്ലോഗ് പോലൊക്കെ എടുത്തിട്ടുണ്ട്, ഫോണിൽ കിടപ്പുണ്ട്. യൂട്യൂബിൽ പിന്നെ ഇടാൻ ചെയ്തു. അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല സംസ്കാരമൊക്കെയാണ് അവിടുത്തെ. അടിപൊളിയാണ് ഈ ഒരു പ്രൊജക്ടർ. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി പ്രൊജക്ടറാണ്. ഞാൻ എല്ലാ വീഡിയോയ്ക്കകത്തും ഇത് തന്നെയാണ് പറയുന്നത്, എല്ലാ പ്രൊജക്ടറും അടിപൊളിയാണ് അല്ലേ. ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു പ്രൊജക്ടറിനെ അടിപൊളി എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചെന്ന് പറയുമ്പോൾ, ഗൈസ് ഇത് ഒരു മിഡ് റേഞ്ച് പ്രൊജക്ടറാണ്, ഇതൊരു ബഡ്ജറ്റ് പ്രൊജക്ടറാണ്. നമുക്ക് വേഗം മേടിക്കാം. ഒരു വലിയൊരു ടി വി, വലിയൊരു ഇഞ്ചിൻ്റെ ടി വി മേടിക്കണമെങ്കിൽ സാംസങ്ങിൻ്റെയും സോണി അങ്ങനെ ഓരോരോ ബ്രാൻഡുണ്ട്. അതിനൊക്കെ നല്ല മുടിഞ്ഞ വിലയാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ അതിനെക്കാട്ടിയും വലിയ ഇഞ്ചിൻ നിങ്ങൾക്കൊരു വലിയ സ്ക്രീനിൽ, തിയേറ്റർ സ്ക്രീനിൽ, തിയേറ്ററിൽ കാണുന്നുള്ള വലിയ സ്ക്രീനിൽ. വീട്ടിലും പിന്നെ അത്രയും വലിയ സ്ക്രീൻ ആവശ്യമൊന്നുമില്ല, മിനിമം ഒരു 100 ഇഞ്ച് തന്നെ വലിയ സ്ക്രീൻ തന്നെയാണ്. അപ്പോൾ അത്ര വലിയൊരു ഇഞ്ച് സ്ക്രീനിൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു പിക്ചർ ക്വാളിറ്റി ആസ്വദിക്കണമെങ്കിൽ, പിന്നെ നമ്മുടെ റൂം ചെറുതാണ്, ഒരു 5 മീറ്റർ കൂടിപ്പോയ 5-6 മീറ്റർ ബാക്കിലോട്ട് ഈ സാധനം കൊണ്ട് വെച്ചാൽ, ഫ്രണ്ടിൽ നല്ലൊരു വാളാണെങ്കിൽ അത്രയും വലിപ്പത്തിൽ, 100 ഇഞ്ച് വലിപ്പത്തിൽ നിങ്ങൾക്ക് നല്ല കിടിലൻ ക്വാളിറ്റിയുള്ള ഒരു പ്രൊജക്ഷനായിരിക്കും നിങ്ങൾക്ക് ഈ പ്രൊജക്ടറും കൂടി കിട്ടാൻ പോകുന്നത്. ഞാൻ ഗ്യാരണ്ടി തരുവാണ്, സെപ്രോണിക്സിൻ്റെ ഈ ഒരു പ്രൊജക്ടറും കൂടെ വേണമെങ്കിൽ ഞങ്ങളിവിടെ കടപ്പിച്ചിരിക്കുന്ന ഈ സിൽവർ സ്ക്രീൻ, ഇത് നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും പകൽ വെട്ടത്തിൽ തന്നെ നല്ലൊരു വെളിച്ചം കിട്ടും. അടിപൊളിയാണ്. അപ്പോൾ പ്രൊജക്ടർ എന്ന് പറയുമ്പോൾ പോർട്ടബിളാണ്, അതുമല്ല നല്ല വെയ്റ്റുള്ള സാധനമാണ്, നല്ല അത്യാവശ്യം നല്ല കനമുണ്ട് കേട്ടോ. ഇതിൻ്റെ ഡിസൈൻ തന്നെ നല്ലൊരു യുണീക്ക് ഡിസൈനാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു രസകരമായ ഒരു ഡിസൈനാണ് അല്ലേ. അടിപൊളിയാണ്, ചെറുതാണ്, നമുക്ക് പോർട്ടബിളാണ്, എന്നിട്ട് ഇത് വാൾമൗണ്ടബിൾ അല്ല. അപ്പോൾ അടിപൊളി പ്രൊജക്ടറാണ് കേട്ടോ. അപ്പോൾ സെപ്രോണിക്സ് എന്ന് പറയുന്ന ബ്രാൻഡും ഉണ്ട്. അപ്പോൾ സെപ്രോണിക്സിന് തന്നെ പിക്സ 16 ഞങ്ങൾ മേടിച്ചായിരുന്നു. അതിന് ഞങ്ങൾ പ്രതീക്ഷിച്ച അത്ര ഒരു ക്വാളിറ്റി കിട്ടിയില്ല. ക്വാളിറ്റി അതൊക്കെ ഉണ്ട്, പക്ഷേ എന്തൊക്കെയോ ഒരു ഫോക്കസിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. സൈഡ് കോർണറിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഫോക്കസിൻ്റെ ഒരു ഇഷ്യൂ ഞാൻ ഫേസ് ചെയ്തു. അത് സൈസ് ഇത്രയൊന്നുമല്ല, ഭയങ്കര വലിയതാണ്. അപ്പോൾ അത് യൂസ് ചെയ്തു, ഞങ്ങളൊരു 1 ആഴ്ച യൂസ് ചെയ്തിട്ട് തിരിച്ചു കൊടുത്തു. എന്നിട്ടാണ് ഞങ്ങളിത് മേടിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ റൂം സൈസ് ചെറുതായത് കൊണ്ട് കുറച്ച് ആ ഒരു പ്രൊജക്ടറിൽ ഒരു ചെറിയ സൈസാണ് കിട്ടിയത്.
അപ്പൊ ഇതെന്ന് പറയുമ്പോ 5 meter ബാക്കിൽ കൊണ്ടുവയ്ക്കുമ്പോ തന്നെ നല്ലൊരു വലിയ സൈസാ കിട്ടുന്നത്, അതാണ്. അതല്ല അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് ഒക്കെ ഉണ്ട്, ക്വാളിറ്റി ഒരു വാം ടോണിലൊക്കെ തോന്നും, അടിപൊളിയാണ്. അപ്പോ നമ്മുടെ വീട്ടിലത്തെ സെബ്രോണിക്സ് മാത്രം ഭയങ്കര പ്രൊജക്ടർ ആണെന്ന് മാത്രം ഞാൻ പറയുന്നില്ല, കാരണം ഇനിയും കുറെ ബ്രാൻഡുകളിലുള്ള നല്ല പ്രൊജക്ടറുകളൊക്കെ ഉണ്ട്. യൂട്യൂബിലുള്ള മലയാളം ഗാഡ്ജറ്റ്സ് ഓൺ മലയാളം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിന് ഒരു വീഡിയോ ഉണ്ടായിരുന്നു, വാൻബോ എന്ന് പറയുന്ന ഒരു പ്രൊജക്ടർ, ഐമാക്സിന്റെ കൂട്ട് വലിയ സ്ക്രീനിൽ കാണാൻ പറ്റുമെന്നൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞ ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ അതും നല്ലൊരു പ്രൊജക്ടറാണ്. അപ്പം ഞാൻ എൻ്റെ ചാനലിലൂടെ ഞങ്ങളുടെ വീട്ടിൽ ഇരുന്ന് ഒരു പ്രൊജക്ടർ ഓക്കെ നല്ലൊരു സാധനമാണ് നിങ്ങളെ അറിയിച്ചതാണ്. അപ്പം നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കുക. ഓക്കെ, സെബ്രോണിക്സ് Pixel 550 നല്ലൊരു പ്രൊജക്ടറാണ്. അപ്പം ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കല്ല്, ഇസ്മി ആക്ഷൻ ഡ്യൂഡ്, എന്നിട്ട് ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം. അപ്പോൾ ഇനി അടുത്ത് വരാൻ പോകുന്നത് നമ്മുടെ ഫോണിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, ആക്ഷൻ ഡ്യൂഡ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതിലായിട്ട് മെമ്പർ ആയിട്ടില്ലെങ്കിൽ ഒന്നും നോക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യൂ. ഫ്യൂച്ചറുകളിൽ ഞാൻ നല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യണമെന്ന് ആഗ്രഹപ്പെടുന്നുണ്ട്, നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. സുഹൃത്തുക്കളെ, ഇപ്പോൾ എൻ്റെ ഈ ചാനൽ ഇപ്പോൾ ഒരു ലോ വേരിയൻ്റ് ഇരിക്കുകയാണ്, ഇത് ഇനി ഹൈ വേരിയൻ്റിൽ ആക്കേണ്ടത് നിങ്ങളാണ്. അതും ഹൈ വേരിയൻ്റ് ആയാൽ ഞാൻ വലിയ എല്ലാ യൂട്യൂബേഴ്സിൻ്റെ പോലെ, ഞാൻ അറിയാലോ ആ ഒരു ലെവലിൽ പോകത്തില്ല. ഇപ്പം നിൽക്കുന്ന ലെവലിൽ നിന്ന് നിങ്ങൾ വലിയൊരു ലെവലിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ എത്തിക്കുക. ഈ വീഡിയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. അപ്പം ഈ വർഷത്തെ ലാസ്റ്റ് പ്രൊജക്ടർ വീഡിയോ ആണ്. ഓക്കെ, ബൈ ബൈ ഗൈസ്.